കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിലെ എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്കെതിരെ ആരോപണങ്ങളുമായി കൂടുതൽ മുൻ ഭരണസമിതി അംഗങ്ങൾ രംഗത്ത്. വലിയ വായ്പകൾ നൽകിയത് ഭരണസമിതി അറിയാതെയാണെന്ന് സി പി ഐ നോമിനിയായിരുന്ന മിനി നന്ദനും സി പി എം നോമിനിയായ അമ്പിളി മഹേഷും ആരോപിച്ചു. തട്ടിപ്പ് നടത്തിയവരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചത് നോട്ട് നിരോധനമാണെന്ന് പറഞ്ഞ മറ്റൊരു മുൻ ഭരണസമിതി അംഗമായ മഹേഷ് കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും മുന്നോട്ടുവച്ചു. ചെയ്യാത്ത തെറ്റിനാണ് രണ്ടു മാസം ജയിലിൽ കിടന്നതെന്നായിരുന്നു സി പി എം നോമിനിയായിരുന്ന അമ്പിളി മഹേഷിന്റെ പ്രതികരണം. കേസിൽ പാർട്ടി ചതിച്ചെന്ന് പറയാനും അമ്പിളി മടിച്ചില്ല. കേസിൽ തങ്ങളെപ്പോലുള്ളവരെ കുടുക്കി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും അമ്പിളി ആരോപിച്ചു. ഞങ്ങൾ പ്രതി ചേർക്കപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇതറിയുന്നത്. ഈ പരാതി ഞങ്ങളുടെ പേരിലല്ല അവിടെ പരാതി ഉള്ളത്, അസിസ്റ്റന്റ് സെക്രട്ടറി പേരിലേക്ക് പരാതിയാക്കി. കരുവന്നൂർ ബാങ്കിൽ നടന്നത് ശുദ്ധ തോന്യാസങ്ങളാണെന്ന് സി പി ഐ നോമിനിയായിരുന്ന മിനി നന്ദൻ പറഞ്ഞു. വലിയ വായ്പകൾ നൽകിയതൊന്നും ഭരണസമിതി അറിഞ്ഞിട്ടില്ല. മിനുട്സിൽ ഒപ്പിട്ടു എന്നൊരു തെറ്റുമാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നും മിനി പറഞ്ഞു. ബാങ്കിൽ നടന്ന ശുദ്ധ തോന്നിയവാസമാണ്. ആദ്യം തന്നെ ആ പ്രസിഡന്റിന് ഒരു കഴിവുണ്ടായിരുന്നില്ല. ആളും മിണ്ടാതാണ് ഹഹഹാ ചിരിച്ച് ഒപ്പിട്ട് പോകാൻ ആളുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം ആളുടെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ തട്ടിപ്പ് നടക്കില്ലല്ലോ. പ്രസിഡന്റാണ് ഇതെല്ലാം നോക്കേണ്ടത്. ബാക്കിയുള്ള ഭരണസമിതി ആൾക്ക് താഴെ വരുന്ന ആൾക്കാരല്ലേ. ആൾ ഒരു കാര്യം അന്വേഷിക്കാതെ ആളാണ് ശരിക്കും പറഞ്ഞ പ്രസിഡന്റും സെക്രട്ടറിയും കൂടിയാണ് ഇത് മുഴുവൻ ചെയ്തിട്ടുണ്ടാക്കിയത്. തട്ടിപ്പ് വിവരം പുറത്തുവരും മുൻപ് ഇതിനെക്കുറിച്ച് എല്ലാ സി പി എം നേതാക്കൾക്കും പരാതി നൽകിയിരുന്നുവെന്ന് സി പി എം നോമിനിയായ മുൻ ഭരണസമിതി അംഗം മഹേഷ്. തട്ടിപ്പ് നടത്തിയവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് നോട്ടു നിരോധനമാണെന്നും മഹേഷ് പറഞ്ഞു. ഈ മിനുസിൽ ഒപ്പിട്ടുക, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ രേഖ ഒന്നുമില്ല. ഇപ്പോഴും ഞങ്ങളോട് രേഖ ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഒരുവിധമുണ്ട്. കാരണം അറിയോ, ഇത് പത്രങ്ങളിൽ വന്നതും നമുക്ക് ഇപ്പൊ അന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഇപ്പൊ നമ്മള് രണ്ടു മാസം കൂടി കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞു. അപ്പോഴാണ് കൂട്ടിയത്. അത് അവർക്ക് വേണം. കാരണം അപ്പോഴേക്കും ഇത് കൈവിട്ടു പോയി. കേസ് അന്വേഷണത്തിൽ കൂടുതൽ ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടന്നതായി ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം മുഖ്യപ്രതി പി സതീഷ് കുമാറാണെന്നാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സമാനമായ വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടായേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ അന്വേഷണം കേരള ബാങ്കിലേക്കും വ്യാപിപ്പിച്ച് ഇഡി. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ എം കെ കണ്ണനെതിരെയും അന്വേഷണം ആരംഭിച്ചു. കേസിൽ തൃശൂർ ജില്ലയിൽ ആറിടത്തും എറണാകുളം ജില്ലയിൽ ഒരിടത്തും ഇഡി റെയ്ഡ് നടത്തി. കേസിൽ ഒന്നാം പ്രതിയായ പി സതീഷ് കുമാർ നടത്തിയത് 500 കോടിയുടെ തട്ടിപ്പെന്ന് ഇഡി. സതീഷ് കുമാർ ചില പ്രമുഖരുടെ മാനേജർ മാത്രമെന്നും ഇഡി പറഞ്ഞു. കരുവന്നൂർ തട്ടിപ്പിൽ മുൻ എം പി പി കെ ബിജുവിനെ ഇഡി ചോദ്യം ചെയ്യും. ഇതിനായി ഉടൻ നോട്ടീസ് നൽകും. വിവരങ്ങളുമായി എച്ച് വി നന്ദകുമാർ ചേരുകയാണ്. നന്ദൻ, ഈ കരുവന്നൂർ തട്ടിപ്പിൽ ഇഡി പിടിമുറുക്കുകയാണ്. എ സി മൊയ്തീൻ അതോടൊപ്പം പി കെ ബിജു അടക്കമുള്ള മുൻനിര നേതാക്കൾ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു. അറസ്റ്റിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലായും മുന്നിലുള്ളത്. അതോടൊപ്പം കേരള ബാങ്കിലേക്കും ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ ആര്യ. പ്രധാനമായും ഈ കരുവന്നൂർ ബാങ്കിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി ആ ബാങ്ക് പൊളിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാനും മറ്റ് തട്ടിപ്പുകളുമായി ഈ തട്ടിപ്പുകൾക്കുമായി ഈ പ്രതികളൊക്കെ തന്നെ മറ്റ് ബാങ്കുകളെ ആശ്രയിച്ചിരുന്നു. ഈ മറ്റ് തൊട്ടടുത്തുള്ള സർവീസ് സഹകരണ ബാങ്കുകൾ, അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കുകൾ, തൃശൂർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കുകൾ അടക്കമുള്ള ഈ ബാങ്കുകളിലേക്ക് ഇത്തരത്തിൽ ഈ പ്രതികൾ തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന. ആദ്യം ഇ ഡി അറിയിച്ചിരുന്നത് ഈ കരുവന്നൂരിൽ മാത്രം 300 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് എന്നതാണ്. പ്രധാനമായും പി എം എൽ എ കോടതിയിൽ ഇ ഡി അറിയിച്ചിരുന്നത് 300 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്ന് മാത്രമായിരുന്നു. പക്ഷേ അതിനുശേഷം ഏകദേശം 500 കോടി രൂപയുടെ തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇതിലുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ 500 കോടിയോളം സതീഷ് കുമാർ മാത്രമാണ് ഇത്തരത്തിൽ 500 കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പ്രധാനമായും സതീഷ് കുമാർ നടത്തിയത് ഈ ഒരു 500 കോടി രൂപയുടെ ഇടപാട് മാത്രമായിരുന്നുവെങ്കിലും ഈ ചില പ്രമുഖരുടെ, അല്ലെങ്കിൽ സതീഷ് കുമാർ ചില പ്രമുഖരുടെ മാനേജർമാർ മാത്രമാണ് എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ഇ ഡി എത്തിയിട്ടുള്ളത്. നേരത്തെ ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിലൊരു ഇ ഡി റെയ്ഡ് ഇവിടെ ആരംഭിക്കുകയും ചെയ്തത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ദീപക് എന്ന ഒരു വ്യക്തിയുടെ, വ്യവസായിയുടെ വീട്ടിലാണ്. പ്രധാനമായും ഈ കരുവന്നൂർ ബാങ്ക് കേസിലെ, ഈ തട്ടിപ്പ് കേസിലെ അറസ്റ്റിലായ രണ്ടാം പ്രതി പി പി കിരണിന്റെ അടുത്ത സുഹൃത്താണ് ഈ ഒരു ദീപക് എന്ന് പറയുന്നത്. ഈ ദീപക് ഇത്തരത്തിൽ ഈ ഏകദേശം 12 കോടി രൂപയുടെ വായ്പകൾ അവിടെ എടുത്തിരുന്നു. കരുവന്നൂർ ബാങ്കിൽ നിന്നാണ് ആ വായ്പകൾ എടുത്തത്. പലതും വ്യാജ അക്കൗണ്ടുകളിലായി, അല്ലെങ്കിൽ വ്യാജ
മേൽവിലാസങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു ഇത്തരത്തിൽ 12 കോടി രൂപയുടെ വായ്പ എടുക്കുകയും ചെയ്തത്. അത് മാത്രമല്ല 30 കോടി രൂപ തട്ടിയെടുത്ത രണ്ടാം പ്രതിയായ പി പി കിരണിന്റെ കയ്യിൽ നിന്ന് ഏകദേശം 5.5 കോടി രൂപ ഇത്തരത്തിൽ വെളുപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ ഇ ഡി വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദീപക് സത്യപാലൻ എന്ന ഈ ദീപകിന്റെ വീട്ടിൽ ഇപ്പോൾ ഈ ഒരു ഇ ഡി റെയ്ഡ് നടത്തുന്നത്. 6 മണിക്കൂറുകൾ പിന്നിട്ടു ഈ ഒരു ഇ ഡി റെയ്ഡ് ആരംഭിച്ചതിന് ശേഷം. എന്തായാലും ഇന്ന് രാത്രി വൈകും വരെ ഇത്തരത്തിൽ റെയ്ഡ് തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി മറ്റ് കേന്ദ്രങ്ങളിലേക്കും, അതായത് കേരള ബാങ്ക് അതോടൊപ്പം തന്നെ മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലേക്കും ഇത്തരത്തിൽ ഈ ഒരു ഇ ഡി റെയ്ഡ് വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന ഒരു സൂചന. പ്രധാനമായും കേരള ബാങ്കിന്റെ പ്രസിഡന്റായ എം കെ കണ്ണന്റെ വീടുകളിലേക്കും ഇനി ഇ ഡി റെയ്ഡ് നടത്തും. അത് മാത്രമല്ല എം കെ കണ്ണനെ നേരിട്ട് വിളിച്ചു വരുത്തി ഇത്തരത്തിൽ റെയ്ഡ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ തീരുമാനം. അത് മാത്രമല്ല ഇന്നത്തെ ദിവസത്തെ ഈ 9 ഇടങ്ങളിൽ നടക്കുന്ന ഈ ഒരു റെയ്ഡ് അതിനിർണായകമാണ്. കാരണം നാളെ മുൻ മന്ത്രി എ സി മൊയ്തീനെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തെളിവുകളും ശേഖരിച്ച് കൃത്യമായി തന്നെ ഒരു ചോദ്യം ചെയ്യലിലൂടെ ഒരു അറസ്റ്റിലേക്ക് തന്നെ നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ ഇ ഡി മുന്നോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന റെയ്ഡുകളാണ് ഇപ്പോഴും പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല തൃശൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക്, അതോടൊപ്പം അയ്യന്തോളിലെ സർവീസ് സഹകരണ ബാങ്ക്, തൃശ്ശൂരിലെ തന്നെ 2 ആധാരം എഴുതുന്ന ആൾക്കാരുടെ വീട്ടിലും, അതോടൊപ്പം തന്നെ എസ് ടി ജ്വല്ലറിയുടെ ഉടമ സുനിൽകുമാർ, അങ്ങനെ ഇത്തരത്തിൽ 9 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. റെയ്ഡ് പൂർത്തിയായതിനു ശേഷം മാത്രമേ ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ആര്യ. ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇ ഡി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസായി ദീപകിന്റെ വീടിന് മുന്നിൽ നിന്നാണ് ഇപ്പോൾ എച്ച് വി നന്ദകുമാർ വിവരങ്ങൾ പങ്കുവച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശക്തമായ അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം മറ്റ് സഹകരണ